Good morning. Today we are going to discuss filtration, which is a unit of water treatment plant. Water treatment plant inde unit aanu filtration. Innathe class il nammale filtration kurichaanu discuss cheyan pogunnathu. Filtration is the process of passing water through a filter medium to remove impurities. Impurities remove ചെയ്യുന്നതിനു വേണ്ടി വെള്ളത്തെ ഒരു ഫിൽട്ടർ ഒരു അരിപ്പയിലൂടെ പാസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫിൽട്രേഷൻ. യൂഷ്വലി എ തിക്ക് ലെയർ ഓഫ് സാൻഡ് ഈസ് യൂസ്ഡ്. ഇവിടെ ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സാൻഡിന്റെ മണലിന്റെ ഒരു തിക്ക് ലെയർ ആണ്. എഫ്ലുവന്റ് ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക് സ്റ്റിൽ കണ്ടെയ്ൻസ് സം ഓഫ് ദി സസ്പെൻഡഡ് colloidal and much of the bacterial impurities which escape the sedimentation tanks due to higher terminal velocity, turbulence caused by scrappers, etc. Sedimentation ശേഷം sedimentation tankilulla vellathile kurache effluent veendum kaanapadunnundu. Idile suspended solids undagam, colloidal matter undagam, adu pole bacterial impurities undagam. സെഡിമെന്റേഷന്റെ സമയത്ത് എസ്കേപ്പ് ചെയ്തു പോയിട്ടുണ്ടാവും. കാരണം ഹയർ ടെർമിനൽ വെലോസിറ്റി കാരണം, അതുപോലെ വെള്ളത്തിന്റെ ഫ്ലോ കൊണ്ടുണ്ടാകുന്ന ടെർബുലൻസ് കാരണമെല്ലാം ചില ഇംപ്യൂരിറ്റീസ്, ബാക്ടീരിയാസ് കൊളോയിഡൽ സസ്പെൻഡഡ് മാറ്റേഴ്സ് ഒക്കെ എസ്കേപ്പ് ചെയ്തു പോയിട്ടുണ്ടാകും. സോ ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് നമ്മുടെ സെഡിമെന്റേഷന് ശേഷവും വെള്ളത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിലാണ് ഫിൽട്രേഷന്റെ ആവശ്യകത വരുന്നത്. What are the different objectives of filtration? എന്തൊക്കെയാണ് ഫിൽട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ്? ടു റിമൂവ് റെസിഡുവൽ സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ. വാട്ടറിലെ അവശിഷ്ടമായി കാണപ്പെടുന്ന സസ്പെൻഡഡ് അതുപോലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്യുക. ടു റിമൂവ് ബാക്ടീരിയൽ പൊല്യൂഷൻ, വെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുക. ടു ചേഞ്ച് ദി അൺഡിസൈറബിൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഡിസൈറബിൾ അല്ലാത്ത കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ ചേഞ്ച് ചെയ്യുക. ടു റിമൂവ് കളർ ഓർഡർ ടേസ്റ്റ്, വെള്ളത്തിന്റെ ഓർഡർ ടേസ്റ്റ് കളറെല്ലാം റിമൂവ് ചെയ്യുക. ടു റിമൂവ് അയൺ ആൻഡ് മാംഗനീസ് ഫ്രം വാട്ടർ, വാട്ടറിൽ നിന്നും അയണിനെയും മാംഗനീസിന്റെയും അംശങ്ങൾ റിമൂവ് ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് ഫിൽട്രേഷന്റെ വ്യത്യസ്തങ്ങളായ ഒബ്ജക്റ്റീവ്സ്. മെക്കാനിസംസ് ഓഫ് ഫിൽട്രേഷൻ. Filtration is a complex process involving following mechanisms. Filtration എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഫിൽട്രേഷൻ പ്രോസസ്സിൽ പ്രധാനമായിട്ടും നാല് മെക്കാനിസംസ് ആണ് ഉള്ളത്. ദോസ് ആർ ലിസ്റ്റഡ് ഹിയർ: മെക്കാനിക്കൽ സ്ട്രെയിനിങ്, സെഡിമെന്റേഷൻ ആൻഡ് അഡ്സോർപ്ഷൻ, ബയോളജിക്കൽ മെറ്റബോളിസം ആൻഡ് ഫൈനലി ഇലക്ട്രോളിറ്റിക് ആക്ഷൻ. മെക്കാനിക്കൽ സ്ട്രെയിനിങ്: ഇറ്റ് റിമൂവ്സ് പാർട്ടിക്കിൾസ് ഓഫ് സസ്പെൻഡഡ് മാറ്റർ ദാറ്റ് ആർ ടൂ ലാർജ്. വളരെ വലിപ്പമുള്ള സസ്പെൻഡഡ് മാറ്ററിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മെക്കാനിക്കൽ സ്ട്രെയിനിങ് ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ സ്ട്രെയിനിങ്ങിൽ സ്ട്രെയിനറായിട്ട് അല്ലെങ്കിൽ സീവായിട്ട് യൂസ് ചെയ്യുന്നത് സാൻഡ് മീഡിയമാണ്. സെഡിമെന്റേഷൻ ആൻഡ് അഡ്സോർപ്ഷൻ: വോയിഡ്സ് ബിറ്റ്വീൻ സാൻഡ് ഗ്രെയിൻസ് ആക്ട് ആസ് സ്മാൾ സെഡിമെന്റേഷൻ ടാങ്ക്സ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് സെറ്റിൽ ആൻഡ് ഗെറ്റ് അഡ്സോർബ്ഡ് ഓൺ ദി സർഫസ് ഓഫ് സാൻഡ് പാർട്ടിക്കിൾസ്. മണൽ തരികൾക്കിടയിലുള്ള വോയിഡ്സ്, ചെറിയ സ്പേസുകൾ സെഡിമെന്റേഷൻ ടാങ്കുകളായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. ഈ സ്പേസിലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യപ്പെടുന്നു. ഓക്കെ, സാൻഡ് പാർട്ടിക്കിൾസിന്റെ സർഫസസിൽ ഈ ഇംപ്യൂരിറ്റീസ് എല്ലാം അഡ്സോർബ് ചെയ്യപ്പെടുന്നു, ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. സർഫസസ് ഓഫ് സാൻഡ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ജെലാറ്റിനസ് കോട്ടിംഗ് ഫോംഡ് ബൈ പ്രീവിയസ്ലി ഡെപ്പോസിറ്റഡ് ബാക്ടീരിയ ആൻഡ് ഫ്ലോക്കുലൻ്റ് മാറ്റർ ഡ്യൂ ടു കൊയാഗുലേഷൻ. സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ സർഫസിലെ ജെലാറ്റിനസ് കോട്ടിംഗ് ഉണ്ടായിരിക്കും. മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ബാക്ടീരിയ അതുപോലെ ഫ്ലോക്കുലൻ്റ് മാറ്റർ വഴിയാണ് ഈ ജെലാറ്റിനസ് കോട്ടിംഗ് ഉണ്ടാകുന്നത്. ബയോളജിക്കൽ മെറ്റബോളിസം: സാൻഡ് ഗ്രെയിൻസ് ആർ കോട്ടഡ് വിത്ത് സൂഗ്ലിയൽ ഫിലിം ഹാവിംഗ് വൈറ്റൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി. സാൻഡ് ഗ്രെയിൻസ്, നമ്മുടെ മണൽ തരികളുടെ മുകളിൽ സൂഗ്ലിയൽ ഫിലിം, ഒരു സൂഗ്ലിയർ ഫിലിം നമ്മൾ കോട്ട് ചെയ്യുക. സൂഗ്ലിയൽ ഫിലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബാക്ടീരിയാസിന് നന്നായിട്ട് വളരാൻ കഴിയും. ദീസ് ലിവിംഗ് ഓർഗാനിസംസ് ഫീഡ് ഓൺ ദി ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ആൻഡ് ബാക്ടീരിയ കമ്മിങ് ടച്ച് ആസ് ദെയർ ഫുഡ്.
ഈ ലിവിംഗ് ഓർഗാനിസംസ് വെള്ളത്തിൽ വരുന്ന ഓർഗാനിക് ഇംപ്യൂരിറ്റീസിനെയും അവരുമായിട്ട് ടച്ചിൽ വരുന്ന മറ്റു ബാക്ടീരിയാസിനെയും ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് ഓർഗാനിക് ഇംപ്യൂരിറ്റീസും ബാക്ടീരിയാസും വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു. This leads to the formation of a layer with full of bacterial activity called smuts decay. Bacterial activity-യുടെ സാന്നിധ്യം നിലനിർത്തുന്ന തരത്തിൽ ഒരു ലെയറിൻ്റെ ഫോർമേഷൻ നടക്കുന്നു. ഈ ലെയറിന് പറയുന്ന പേരാണ് സ്കുമുട്സ് ഡെക്കെ. നമ്മൾ ഡേട്ടി സ്കിൻ എന്നും ഈ ലെയറിനെ പറയുന്നു. ദിസ് ലെയർ ക്യാൻ ബി എലിമിനേറ്റഡ് ഫ്രം ഫിൽറ്റേർഡ് വാട്ടർ. ഫിൽറ്റേർഡ് വാട്ടറിൽ നിന്നും നമുക്ക് ഈ ലെയറിനെ ഡേട്ടി സ്കിന്നിനെ എടുത്തു മാറ്റാവുന്നതാണ്. Results in some important changes in chemical and biological characteristics of water. Biological metabolism വഴി വെള്ളത്തിൻ്റെ കെമിക്കലും ബയോളജിക്കലുമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരുപാട് ചേഞ്ച് വരുത്താൻ നമുക്ക് കഴിയുന്നു. Electrolytic action. Sand grains in filter medium and impurities in water have opposite electric charges. ഫിൽട്ടർ മീഡിയത്തിലുള്ള സാൻഡ് ഗ്രെയിൻസിനും അതുപോലെ വാട്ടറിൽ കാണപ്പെടുന്ന ഇംപ്യൂരിറ്റീസിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആണ് ഉണ്ടായിരിക്കുക. സാൻഡ് ഗ്രെയിൻസിന് പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ ഇംപ്യൂരിറ്റീസിന് നെഗറ്റീവ് ചാർജസ് ആണ് ഉണ്ടായിരിക്കുക. വെൻ ദി സസ്പെൻഡ് ആൻഡ് ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് സാൻഡ് ഗ്രെയിൻസ് ദി ചാർജസ് ആർ ന്യൂട്രലൈസ്ഡ് ആൻഡ് ദസ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ ആർ ചേഞ്ച്ഡ്. വെള്ളത്തിൽ കാണപ്പെടുന്ന ഡിസോൾവ്ഡും സസ്പെൻഡുമായിട്ടുള്ള ഇംപ്യൂരിറ്റീസ് സാൻഡ് ഗ്രെയിൻസുമായി കോൺടാക്ടിൽ വരികയും അവ പരസ്പരം കൂടിച്ചേർന്ന് ചാർജസ് ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുവഴി വെള്ളത്തിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ച് വരുന്നു. നെക്സ്റ്റ് വി വാണ്ട് ടു ലുക്ക് ഫിൽട്ടർ സാൻഡ്. എന്തൊക്കെയാണ് ഫിൽട്ടർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാൻഡിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്? Sand should be clean, free from clay, loam and organic matter. Filter sand il use cheyna sand clean aayirikanam. Ee sand il mel kalimanno mattu organic matters o wastes onnum undayirikan paadilla. Specification of filter sand is made in terms of effective size and uniformity coefficient. ഫിൽട്ടർ സാൻഡിൻ്റെ സ്പെസിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ഒരു പാരാമീറ്റർ ഇഫക്റ്റീവ് സൈസും രണ്ടാമത്തെ പാരാമീറ്റർ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റുമാണ്. ഇഫക്റ്റീവ് സൈസ്: സീവ് സൈസ് ഇൻ മില്ലിമീറ്റേഴ്സ് വിച്ച് പെർമിറ്റ്സ് 10% ഓഫ് സാൻഡ് ബൈ വെയ്റ്റ് ടു പാസ് ത്രൂ ഇച്ച്. മില്ലിമീറ്ററിലുള്ള ഒരു സീവ് സൈസാണ് നമ്മുടെ ഇഫക്റ്റീവ് സൈസായിട്ട് പറയുന്നത്. ഈ ഒരു സീവ് സൈസിൽ സാൻഡിൻ്റെ 10% സാൻഡിൻ്റെ വെയ്റ്റിൻ്റെ 10% അതിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഇഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസിൻ്റെ ഒരു മെഷറാണ്. രണ്ടാമത്തെ പാരാമീറ്ററാണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി സീവ് സൈസ് വിച്ച് പാസസ് 60% ഓഫ് സാൻഡ് ബൈ വെയ്റ്റ് ആൻഡ് ദ ഇഫക്റ്റീവ് സൈസ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് D60/D10 എന്ന് പറയുന്ന റേഷ്യോ ആണ്. D60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീവ് സൈസ് പാസിംഗ് 60%. നമ്മൾ എടുക്കുന്ന ടോട്ടൽ സാൻഡ് വെയ്റ്റിൻ്റെ 60% ആ സീവ് സൈസിലൂടെ കടന്നു പോകുന്ന തരത്തിലുള്ള സീവ് സൈസിനെയാണ് D60 എന്ന് പറയുന്നത്. D10 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇഫക്റ്റീവ് സൈസ്. സോ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് D60 D10 റേഷ്യോ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിൽറ്റേഴ്സ്. ഫിൽറ്റേഴ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് ആൻഡ് പ്രഷർ ഫിൽറ്റേഴ്സ്. Gravity filters, in which water flows by gravity through the sand bed. Gravity filters in the case le sand bed lode vellam olugunnathu gravity vazhi maatramayirikkum. Appol pressure filters endanu? Filter bed lode vellam move cheynathu pressure vazhi aayirikkum. Gravity filters are further divided as slow sand filters and rapid sand filters. ഗ്രാവിറ്റി ഫിൽറ്റേഴ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്ലോ സാൻഡ് ഫിൽറ്റർ എന്നും റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ എന്നും. സ്ലോ സാൻഡ് ഫിൽറ്റർ ആൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ വി ക്യാൻ ഡിസ്കസ് ഇൻ ആൻ അനദർ വീഡിയോ ഇൻ ഡീറ്റെയിൽ. ടുഡേ സെക്ഷൻ വി ആർ വൈൻഡപ്പിംഗ് ഹിയർ. ഓക്കെ, താങ്ക് യു.